കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്റെ പരിചയത്തിലുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ, ഏകദേശം 32 വയസ്സിനും 35 വയസ്സിനിടയിലുള്ള മൂന്ന് പേർ രാത്രി ഉറങ്ങുകയും രാവിലെ അവര് എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്തു. ഉറക്കത്തിൽ മരണപ്പെട്ടു. പ്രവാസ ലോകത്ത് തന്നെ മൂന്ന് പേരും മരണപ്പെട്ടു. അപ്പോ കുറച്ചു ദിവസമായ സത്യത്തിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുന്നെങ്കിലും ഇപ്പോഴാണ് എന്നെ ആ എന്റെ സുഹൃത്തുക്കളുടെ മരണമാണ് എന്നെ ഈ ഒരു വോയിസ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാര്യമായിട്ടും എന്തുകൊണ്ട് പ്രവാസത്തിൽ ഇങ്ങനെ ഉറക്കത്തിൽ മരിച്ചു പോകുന്നു, പ്രവാസത്തിൽ മാത്രമല്ല നാട്ടിലൊക്കെ ഇപ്പോഴത്തെ ഒരു അർബൻ ലൈഫിൽ ഉറക്കത്തിൽ എന്തുകൊണ്ട് മരിച്ചു പോകുന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ച. ഉറക്കത്തിൽ മരണത്തിന്റെ ഏറ്റവും പ്രധാന കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. നമ്മൾ ഹാർട്ട് നിന്ന് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാർഡിയാക് അറസ്റ്റ് വരുന്നു ഹാർട്ട് അറ്റാക്ക് കാരണം. ചിലർക്കെങ്കിലും റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട, ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. സ്ലീപ്പ് അപ്നി, അതായത് ഉറക്കത്തിൽ ബ്രീത്ത് കിട്ടാത്തവരുണ്ടാവാറുണ്ട്. ആസ്ത്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അത് ചെറിയ റയർ കേസാണ്. ഏറ്റവും കൂടുതൽ കാരണങ്ങൾ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അതിന്റെ ഒരു മെക്കാനിസത്തിലേക്ക് പോവുകയാണെങ്കിൽ, വൈ ഹാർട്ട് അറ്റാക്ക് ഹാപ്പൻസ് ഏർലി മോർണിംഗ് എന്നുള്ള ഒരു മെക്കാനിസത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് ഏകദേശം ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ഏർലി മോർണിംഗിലാണ്. ബിറ്റ്വീൻ അറൌണ്ട് 4 to 6 AM ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ഐഡിയലി 5 to 6 AM അല്ലെങ്കിൽ 6 AM. ഈ 6 AM ഹാർട്ട് അറ്റാക്കിന്റെ പ്രത്യേകത തന്നെ അത് ഡെഡ്ലി ആണെന്നാണ്. മറ്റ് സമയത്ത് സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്കിനേക്കാൾ 20 മുതൽ 30 വരെ ഡെഡ്ലി, അതായത് മരണ സാധ്യത കൂടുതലാണ് 6 AM ഹാർട്ട് അറ്റാക്ക്. അതിന്റെ ഒരു കാരണം നമ്മൾ രാത്രി ഉറങ്ങിയതാണ്. ഒരുപക്ഷെ നല്ല ഇറച്ചിയൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയതായിരിക്കും. നമ്മളുടെ ബ്ലഡിന്റെ തിക്നെസ്, അതായത് ബ്ലഡിന്റെ വിസ്കോസിറ്റി എന്ന് പറയും, ബ്ലഡ് എന്റെ ആ നേരിയതല്ല ബ്ലഡ്. നമ്മൾ എ സിയിലൊക്കെ കിടന്നുറങ്ങി മൂത്രം ഒഴിക്കാൻ ആ ഒരു ഡയൂറസിസ്, കോൾഡ് ഡയൂറസിസ് സംഭവിച്ച് ബ്ലഡിന്റെ തിക്നെസ് വളരെ കൂടുകയും ബ്ലഡ് കട്ടിയുള്ളതായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏർലി മോർണിംഗിൽ ഉണ്ടാവും. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, ബ്ലഡ് ക്ലോട്ടിൻ പ്രിവെന്റ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസിന്റെ അളവ് ബോഡിയിൽ വളരെ കുറവായിരിക്കും ഏർലി മോർണിംഗിൽ. അപ്പം ക്ലോട്ടിങ്ങിന് ഫേവർ ആയിട്ടുള്ള ബ്ലഡിന്റെ തിക്നെസ് കൂടുകയും ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടീന്റെ അളവ് കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാരണം. ഇനി അതിന്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ട് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളിൽ, യുവാക്കളിൽ ഇത് സംഭവിച്ചു പോകുന്നു എന്നുള്ള കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് നമ്മൾ ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീഹൈഡ്രേഷൻ തന്നെയാണ്. ഒന്ന്, നമ്മളൊന്ന് ചൂട് ക്ലൈമറ്റിലാണ് താമസിക്കുന്നത്, അപ്പൊ നമുക്ക് വാട്ടർ ലോസ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഫുൾ ടൈം എ സിയിലാണ് ഉറങ്ങുന്നത്. ഈ എ സിയിൽ ഉറങ്ങുമ്പോൾ ഭയങ്കര ഡയൂറസിസ് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മൂത്രം ഉണ്ടാവുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുകയില്ല. അപ്പം വാട്ടർ ഇൻടേക്ക് വളരെ കുറവാണ്, വെള്ളത്തിന്റെ ലോസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ബ്ലഡ് തിക്കായി വരികയും അത് 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് ശരിക്കും ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടി 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 വരുമെന്നുള്ളതാണ്. അപ്പൊ അത് ക്ലോട്ട് ആവാനുള്ള കാരണം കൂടും. മറ്റൊന്നുള്ളത് സ്ട്രെസ് ഹോർമോൺസ് ആണ്. പ്രവാസത്തിൽ ടെൻഷൻ ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പൊ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് വളരെ കൂടിയതുകൊണ്ട് തന്നെ അത് ഹാർട്ട് അറ്റാക്കിലേക്കും ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ത്വരിതപ്പെടുത്തും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന വിഷയം ഹൈ മീറ്റ് ഇൻടേക്ക് ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ മറ്റൊരു കാരണം ഹൈ മീറ്റ് ഇൻടേക്ക് ആണ്. ഇപ്പം ഹൈ മീറ്റ് ഇൻടേക്ക് ഉള്ള ആളുകളിൽ പിന്നെ മോർട്ടാലിറ്റി റേറ്റ്, അതായത് അവരുടെ ഡെത്ത് റേറ്റ് യങ് ഏജിൽ മറ്റുള്ളവരെക്കാൾ 32% കൂടുതലാണ്. അപ്പം പ്രവാസത്തിൽ പൊതുവെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഒന്നെങ്കിൽ കോഴി അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ ആട്, അങ്ങനെയുള്ള മീറ്റ് ഇൻടേക്ക് ആണ്. ഈ മീറ്റ് ഇൻടേക്ക് മരണസംഖ്യ അല്ലെങ്കിൽ യങ് ഏജിൽ മരിക്കുന്നതിനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനുള്ള ചാൻസസ് വളരെ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആവാതെയും നമ്മളുടെ സ്ട്രെസ് ലെവൽസ് കുറഞ്ഞും ഇരിക്കാനുള്ള ഏറ്റവും വലിയ സഹായിക്കുന്ന ഒരു സംഭവമാണ് എക്സസൈസ്. പക്ഷെ നമ്മൾ 100 ആളെ എടുത്താൽ 10 ആള് പോലും പ്രവാസത്തിൽ എക്സസൈസ് ചെയ്യാത്തവരാണ്. അപ്പൊ എക്സസൈസ് ഇല്ലായ്മ ശരിക്കും നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ്ങിലേക്കും ഏർലി മോർണിംഗ് ബ്ലഡ് ക്ലോട്ടിങ്ങിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ. അതായത് പ്രവാസികളിൽ എന്തുകൊണ്ട് ഏർലി ഏജിൽ ഏർലി മോർണിംഗ് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ കാരണം രണ്ടാണ്. ഒന്ന്, ഉറക്കക്കുറവ്. നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. അപ്പൊ ഫുൾ ടൈം സ്ട്രെസ് ഹോർമോൺസ് അഡ്രിനാലിനും ഹൈ ആയിരിക്കും. അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന്, ഡയൂറസിസിനും ബ്ലഡ് വിസ്കോസിറ്റി കൂടുന്നതിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും വലിയ കാരണമാണ്. പിന്നെ ഒന്നുള്ളത് ഏർലി മോർണിംഗ് സ്ലീപ്പാണ്. അതായത് രാവിലെ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ഉറക്കം വെരി സയന്റിഫിക് ആണ്. ഇറ്റ് ഈസ് വെരി വെരി റിസർച്ച് പേപ്പേഴ്സ് ഒരുപാട് ഇതിലുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നു. രാവിലെ ഏർലി മോർണിംഗ്, ഇപ്പൊ ഞാനത് വായിക്കുകയാണെങ്കിൽ വളരെ പ്രധാനമായിട്ടും പറയുന്നത്, ഒന്ന്,
ആ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രോട്ടീനിന്റെ കുറവുണ്ട് ഏർലി മോർണിംഗ്, ആ ഒരു 5 to 6, 7 AM. മറ്റൊന്ന്, ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ 20% മരണസാധ്യത കൂടുതലാണ്. നമ്മൾ ആ സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ സർക്കാഡിയൻ റിതം, അതായത് ഒരു നാച്ചുറൽ റിതം മാറ്റപ്പെടുകയും അതിന് ഈ ബ്ലഡ് ക്ലോട്ടിംഗിന് ആവശ്യമായിട്ടുള്ള ഒരു റിസ്ക് പ്രോട്ടീൻ KLF15 എന്നുള്ള പ്രോട്ടീന്റെ അളവ് കുറയുകയും ചെയ്യുന്നത്, അത് നമ്മൾ സംരക്ഷിക്കുന്ന പ്രോട്ടീനാണ്, അത് കുറയുകയും ചെയ്യുന്നു. പിന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് വരാൻ കാരണമാകും ഏർലി മോർണിംഗിൽ. അത് നേരെ മറിച്ച് സ്ട്രെസ് ഹോർമോൺസ് കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടും. നേരെ മറിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഏർലി മോർണിംഗ് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെ ഇതിന്റെ പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആദ്യത്തേത്, ഇറച്ചിയുടെ ഇൻടേക്ക് രാത്രി കുറക്കുക, ഒന്ന്. രണ്ട്, നന്നായിട്ട് രാത്രി ഉറങ്ങുമ്പോൾ വെള്ളം കുടിക്കുക. ഏർലി മോർണിംഗിൽ 4 o'clock അല്ലെങ്കിൽ 5 o'clockന്റെ ഇടയിൽ എഴുന്നേറ്റ് വീണ്ടും നന്നായിട്ട് വെള്ളം കുടിക്കണം, എന്നാൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറക്കാൻ പറ്റും. 5 and 7 ഇടയിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ആ ഒരു ടൈമിൽ ഏർലി മോർണിംഗിൽ, അതായത് ഇപ്പം സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് വളരെ സയന്റിഫിക് ആണ്. അത് ഉറങ്ങും, ഇനി വേണമെങ്കിൽ ഉറങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട്. രാവിലെ ഉറങ്ങേണ്ട ആളുകൾക്ക് ആ ഒരു 6 o'clock, 6:30 കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് വെള്ളം കുടിച്ച് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഉറങ്ങാവുന്നതാണ്. മിനിമം 6 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. ഉറക്കില്ലായ്മയും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. പിന്നെ ഡയറി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനും ഏർലി ഡെത്ത് പ്രിവെന്റ് ചെയ്യാനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, മീറ്റ് ഒരുപാട് കഴിക്കാതിരിക്കുക, വെള്ളം ഒരുപാട് കുടിക്കുക, ഏർലി മോർണിംഗിൽ എഴുന്നേറ്റിട്ട് വീണ്ടും വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏർലി മോർണിംഗ് ഹാർട്ട് അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാം. ഏർലി മോർണിംഗ് ഹാർട്ട് അറ്റാക്കാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കാനുള്ള ഏറ്റവും നമ്പർ വൺ കോസ്. ഇത് പ്രവാസികളിൽ കൂടി വരുന്നു. ആൻ ആവറേജ് ഏജ് ഇസ് അറൌണ്ട് 32-35 ഏജിലുള്ള ആളുകൾക്കാണ് ഇത് വരുന്നത്. വളരെ അലാമിംഗ് ആയിട്ട് പ്രവാസികൾക്കിടയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയിലേക്ക് എത്തുന്നത്. നന്ദി.